ഹലോ നീ ഇത് നിരത്തി പോയി കിടക്ക. ഞാനിവിടെ ഒരു അലമാരിക്കകത്താ. ഈ ഹോട്ടലിലെ ഏതൊരു മുറിയിൽ ഏതൊരു അലമാരിക്കകത്താ. നീ എങ്ങനെ ഒരിക്കലും പറ്റിയത്? അതൊന്നും വിസ്തരിക്കാൻ നേരമില്ല. എന്നെ നീന്ന് ഇറക്കി വിടെ. ഏത് മുറിയില? അതെനിക്കറിയില്ല. ഏത് ഫ്ലോറാ? അതും എനിക്കറിയില്ല. എടാ എന്തെങ്കിലും അടയാളം പറയണ്ട, ഞാൻ എങ്ങനെ അറിയും? ആ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. ഹലോ ഹലോ, ഇതിന്റെ കറണ്ട് പോയി. ഞാൻ ഇന്ന് പൊളിക്ക്, ഞാൻ ഇതിന് പുറത്ത്. ഹലോ, അയ്യോ നമ്മേ, ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയ വെയിറ്ററെ തന്തയ്ക്ക് വിളിക്കുമല്ലേ, കാണിച്ചു തരാം. നാലെണ്ണം അടിച്ചിട്ടിരിക്കല്ലേ, അളവല്പ കുറഞ്ഞാലും അറിയില്ല. ചിക്കൻ പീസ് ഒരെണ്ണം കുറച്ച് കഴിച്ചാ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാനേജർ വിളിച്ച് പറയും, കാശ് കൊടുത്തിട്ട് നിന്റെ കെച്ചിലുണ്ടോ ഞങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കാം. ഇനി മേലാൽ തിന്നൂല സാർ, വേണമെങ്കിൽ സാറിന് ഒരു പീസ്. വളരെ പാടുപെട്ട് കിട്ടിയ ജോലിയാണ് സാർ, സാറിന്റെ കാല് പിടിക്കാം. ആരോടും പറയരുത്, ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. താൻ എന്തുവേണേലും ചെയ്യോ, കിണറ്റി ചാടാനൊന്നും പറയരുത്, എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. അതൊന്നും അല്ലടോ, ഇവിടുത്തെ ഏതോ ഒരു മുറിയിൽ അലമാരിയിൽ മണിയുണ്ട്. ആരുടെ മണി? ആരുടെ മണിയല്ല, എന്റെ കൂട്ടുകാരൻ മണി. പെട്ടുപോയതാ, കണ്ടുപിടിക്കാൻ ഒരു നിവൃത്തിയില്ല. താനെല്ലാ മുറിയിൽ അലമാരയൊക്കെ തപ്പി അവനൊന്ന് പുറത്തിറക്കി തരണം. കാശ് ഞാൻ വേറെ തരാം, പിന്നെ ഈ കാര്യം ഞാൻ പുറത്ത് പറയേയില്ല. ഇവിടെ 10-300 മുറിയുണ്ട് സാറേ, ചുമ്മാ കയറി തപ്പാനൊന്നും പറ്റില്ല. ആളെ ഞാൻ പുറത്തിറക്കി തരാം, പക്ഷെ കുറച്ച് സമയം വേണം. സമയം എത്ര ആണെങ്കിലും എടുത്തോ, പക്ഷെ കാര്യം നടക്കണം. അല്ലെങ്കിൽ ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാ മതി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ, എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ, അത് കുറഞ്ഞ് നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ. എങ്കിൽ കല്യാണം നടത്തിക്കോ, വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട, അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റവും. അത് മതി, അത് മതി, കാശ് ഞങ്ങൾ കൊടുത്തേക്കാം. ഈ മുറിയായിരിക്കും. ആ ചേട്ട ഇനി എത്തിട്ടില്ല അല്ലേ? ഇല്ല സാറേ, അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. സാർ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണ്ട, പോയിക്കോ. ഇല്ല, ഞാൻ അവനെ കൂടെ പോകും. കൈ കിട്ടിയ അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാൽ ആദ്യത്തെ ഇടിക്കാൻ ഞാൻ പുറത്തോണ്ട് വരും. അത് നടക്കില്ല. അതെന്താ? അവൻ മുലപ്പാല് കുടിച്ചിട്ടില്ലേ, അവനെ പ്രസവിച്ച ഉടനെ അവന്റെ അമ്മ മരിച്ചുപോയി. ഓ, തള്ളെ കൊന്നട്ടാ പന്നി പുറത്തേക്ക് വന്നല്ലേ. അതൊന്നും എനിക്കറിയില്ല, ഇവിടെ നിന്ന എന്റെ കൺട്രോളിൽ വെച്ച്. സാർ പോയിക്കോ. തിന്നൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. തുറക്കണോ അല്ലെങ്കിൽ ചവിട്ടി വിളിക്ക്. ഞാൻ തുറക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ആരുല്ലേ? തോമംഗലല്ലേ? ഞാൻ കേട്ടിമാതു ചെറുക്കന്റെ അച്ഛൻ. ചെറുക്കന്റെ? അതന്നെ, അതന്നെ. ഫെർണാണ്ടസ് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞില്ലേ? മിസ്റ്റർ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു കാശെടുക്കാൻ ആള് ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും. ഇരിക്കാനൊന്നും സമയമില്ല, എന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അത് വലിയൊരു വലിയ കല്യാണം നടക്കില്ലേ, പരിചയമില്ലാത്ത സ്ഥലവും, അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ അതെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കാശ് കിട്ടുമ്പോ അതിന് ഒരു 50,000 രൂപ റൂം നമ്പർ 104 കൊടുക്കണം. 104 എന്റെ ബന്ധു. ഓ, അത് ശരി. അപ്പോ ബാക്കി ബാക്കി കാശ് എന്റെ മുറി കൊണ്ടുതരണം. അപ്പൊ 104 50,000 രൂപ കൊടുത്തിട്ട് ബാക്കി കാശ് എന്റെ മുറി തരണം. ടോമംഗളെ എനിക്ക് അത്യാവശ്യമായിട്ട് കേട്ടാ. ആ, നീ ആ ടോമംഗളിലൊന്ന് വിളിക്കണം, കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പൊ ഇങ്ങോട്ട് വരാട്ടോ. ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അറിയ ഒരു വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഹലോ, അങ്കിൾ ടോമിന്റെ റൂമൊന്ന് കണക്ട് ചെയ്യോ. ഹലോ അങ്കിൾ, കാശ് റെഡി ആവുമ്പോ റൂമിലോട്ട് കൊണ്ടുവന്നാ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. ഇതാ എത്തിപ്പോയി, കാശ് റെഡി. ഏതാ റൂം? ഹലോ, ഞാൻ 229-ന്നാണ്. കാശ് റെഡിയാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരുമില്ലെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. നേരത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കൗണ്ടറിൽ കാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. ഓ, അത് ശരി, ഇന്ന് ഞാൻ അങ്ങോട്ട് വരാം. വരൂ വരൂ വരൂ, ഇരിക്കൂ കേട്ടോ. അതെ, ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം, ഇന്നാലും ഇതിനൊരു ഇൻട്രസ്റ്റ് ഡൗൺ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാം. പലിശക്കല്ലാതെ, ഭയങ്കര തമാശക്കാരല്ലേ, എനിക്ക് തമാശ വലിയ ഇഷ്ടമാണ്. ഇരിക്കൂ കേട്ടോ. എന്ത്?
എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? തോമങ്കിൾ നിങ്ങളുടെ ഭാര്യയെ കയറി പിടിച്ചതോ? കയറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ലു കൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. കാണണെങ്കി വാ. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയാ ഈ കേക്കണത്? ഇങ്ങനെയുള്ള ആഭാസന്മാരുടെ കുടുംബത്തേക്ക് എന്റെ ചക്കൻ അയച്ച അവന്റെ ഗതി എന്താവും? മാത്തച്ച സമാധാനിക്ക്, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പൂക്കിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കേ? ആ പണ്ടാറക്കാലിനെ കിട്ടി അവന്റെ കയ്യിൽ നേരെ തല്ലി കുടിക്കും. പിന്നെ അവൻ ജീവിതത്തെ ആരും ഉമ്മ വെക്കില്ല. ഞാൻ സമ്മതിക്കൂല. ഓ, ബഹളം ഉണ്ടാക്കരുത്. ഇതിപ്പോ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മാനക്കേടാ. പറ്റിയ തെറ്റിന് പ്രായച്ചിത്തമായിട്ട് ഒരു അഞ്ചോ പത്തോ വേണേ കൂടുതൽ തരാം. അഞ്ചോ പത്തോ എനിക്ക് കൂടുതൽ കിട്ടാൻ പോണോണ്ടല്ല, അച്ചായനും ഞാനും തമ്മിലൊരു ബന്ധം വേണമെന്ന് വെച്ചിട്ട് ഞാനിപ്പോ കണ്ണടക്കുന്നു. എനിക്ക് നല്ല ദുഃഖമുണ്ട്. എവിടെയുണ്ടാ കാമത്തവള? കാമത്തവളയോ? പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറി പിടിച്ച് ഒരുത്തരെ ഞാൻ പുള്ളി അടച്ചാന്ന് വിളിക്കലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ താമസിച്ചത്? സോറി. വരൂ. ഞാനിവിടെ ഇരിക്കട്ടെ. ഒരു ചായ കൂടെ പറയാം. കുറച്ച് കഴിഞ്ഞ് മതി. ഫോണിൽ കേൾക്കുന്ന ശബ്ദവും ഇപ്പൊ കേൾക്കുന്ന ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നെ ഇഷ്ടായോ? ഏത് വീട്ടിലെ വീട് നാടും ഒക്കെ എന്തിനാ അറിയുന്നേ? കള്ളൻ, ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. ഞാൻ ബാത്റൂമിൽ നിക്കാം. മേ കം ഇൻ സർ. യെസ്. കാൻ ഐ മേക്ക് ദ ടീ? നോ നോ. ഓക്കെ സർ. എവിടെ പോയി? സർ, ബിൽ പ്ലീസ്. ബില്ല്. പിന്നെ പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ. ചെറുക്കന്റെ അച്ഛൻ പണം കൊടുക്കാൻ പറഞ്ഞല്ലേ? അയ്യോ, ഞാൻ അയാളുടെ ഭാര്യയെ കണ്ടിട്ട് പോലും ഇല്ല. പറഞ്ഞിത്ത ഇന്നാളൊരുത്തരം ഇവിടെ കയറി ഇടിച്ചില്ലേ? ആ ചുമ്മാതല്ല, ഇയാളാണ് വീട്ടിൽ കയറി വല്ല തോന്നാൻ ശ്രമിക്കുന്നത്. ഒരു പെണ്ണിനെ കയറി ഉമ്മം വെച്ചിട്ട് അവളെ കണ്ടിട്ടില്ല പോലും. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രജിത്ത, കാശും കൊണ്ട് മാത്തച്ഛന്റെ മുറി കയറി ചെന്നിട്ട് സ്വർണമേ കയറി പിടിച്ച് എന്തിനാണെന്നാ ചോദിക്കുന്നത്? ഞാൻ കാശും കൊണ്ട് ആരുടെ മുറി പോയിട്ടില്ല, ആരെ കയറി പിടിച്ചിട്ടില്ല. നിങ്ങളോട് ആരെയും ഒണയൊക്കെ പറഞ്ഞു തന്നത്? അവനെ എങ്ങോട്ട് വിളിക്ക്, കൂട്ടിനിർത്തി ചോദിക്കാം. ഒരു വിധം ഒതുക്കി വിട്ടതാ. ഇനി എല്ലാരെയും കൂട്ടി നിർത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിക്കണോ? അറിയണമെങ്കിൽ അറിയട്ടെ. എനിക്ക് ഇന്ന് തന്നെ എന്റെ സത്യാവസ്ഥ അറിയണം. 10-40 വർഷമായി ഈ മനുഷ്യന്റെ കൂടെ ഞാൻ പൊറുക്കുന്നു. ഇന്ന് വരെ എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? നല്ല മനസ്സുള്ളവരുടെ ചോരക്ക് ചിലപ്പോ വാസന ഉണ്ടാവും. അങ്ങനെയാണ് ഇങ്ങോട്ട് വിളിക്ക. ഇങ്ങോട്ടൊന്നും വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. എന്നാ വാ, സത്യം അറിഞ്ഞിട്ട് വാ. നടക്കെ. എന്റെ അമ്മ, എനിക്കറിയില്ല. താൻ അറിയാത്ത തലമാരിക്കകത്ത് എങ്ങനെയാണ് ഒരു പെണ്ണ് വന്നത്? ഇവള് ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. സത്യം പറ ഏതാണ് നീ? അടിച്ചതിന്റെ കരുതക്കൂട്ടി തിരിക്കും ഞാൻ. പോലീസിനെ വിളിക്കും. കക്കാന് മോട്ടിക്കാൻ ഒന്നുമല്ല, ഇയാള് വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ വിളിച്ചോ? ആ, താന്നെ ഫോണിൽ വിളിച്ചില്ലേ? എന്നിട്ട് ഹോട്ടലിലേക്ക് വാ, കെട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ നാക്ക് പുഴുത്തുപോകും. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കാശ് കൂട്ട അങ്ങോട്ട് വരാതല്ലേ പറഞ്ഞത്? അപ്പൊ നീയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാന്ന്? ഓഹോ, അപ്പൊ താൻ വിളിച്ചു വരുത്തി എന്നുള്ളത് ശരിയാ. അല്ല, അത് അത് ഒറ്റ അക്ഷരപ്പെട്ടി പോരുത്. വയസ്സൊന്നും ഞാൻ നോക്കിയില്ല. തേ പിടിച്ചുകൊണ്ടെല്ലാം പിടിച്ച് മുറി കയറ്റിട്ട് കുടുംബത്തിന്റെ മാനങ്ങളെ ഇറങ്ങിയിരിക്കണോ അച്ഛത്തെ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിക്കണോ പോണോ? ഇറങ്ങി പോണി പഴച്ചവളെ. ഇവള് മറ്റേ കേസാ. താൻ വലിയ വർത്താനൊന്നും പറയണ്ട. തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. ഞാൻ മഹാപെഴ തന്നെയാ, എനിക്കൊന്നും നോക്കാനില്ല. മെക്കിട്ട് കയറാൻ വന്ന ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും, പറഞ്ഞേക്കാം. പ്രജിത്ത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ മാത്യുവിനെ വിളിച്ചെന്റെ മുമ്പ് നിർത്ത്. അയാള് പറഞ്ഞിട്ടാ ഞാനീ പെണ്ണിനെ വിളിച്ചത്. അയാൾക്ക് അറിയാം ഇവളെ. സത്യം അയാൾ പറയും. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെ കൊഴിഞ്ഞു അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല 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 ഇല്ല. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. ആ പന്നെ കൊല്ലും.
താലി കല്യാണം മുടക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കാറോ? ഇനിയൊരു അക്ഷരം മിണ്ടിയാ തന്റെ നാക്കി ഞാൻ പിടിച്ചെടുക്കും. ഇങ്ങനെ ഒരു പല നാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി. മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്റെ ഒരേ ഒരു മോള അവൾ അന്തസ്സുള്ള ഒരുത്തന്റെ കൂടെ ജീവിച്ചു കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കൊരു ബാക്കിയുള്ളൂ. ഈ തെണ്ടിയെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതിന്റെ ശിക്ഷയായി വേണമെങ്കിൽ ഒരു 500,000 രൂപ കൂടെ ഞാൻ തരാം. മാത്തച്ഛൻ എല്ലാം മറക്കണം, നമുക്ക് നമ്മുടെ മാനമാണ് വലുത്. ക്ഷമിക്കും മാത്തച്ഛ. ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ, ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഏറ്റു. ഞാനൊരു ഡി ഐ ജി ആണ്. ഡി ഐ ജിയുടെ കല്യാണം കഴിയുന്ന വരെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാൻ അറിഞ്ഞാൽ വലിച്ചു കീറി ഞാൻ അടുപ്പത്ത് വയ്ക്കും.